ജിമ്മിനോട് സഹായം തേടുന്ന വിഷയത്തിൽ തിരിച്ചല്ലാന്നുള്ള വാദം നിങ്ങൾ കുണ്ടെന്ന് പറയുന്നതിന് പറ്റി നിങ്ങൾ അഭിപ്രായം ജിമ്മിനോട് തൊട്ടടുത്ത് ഒന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഒരാൾ വിചാരിച്ചിട്ട് ഒരാളെ അത് തിരിച്ചല്ല അതിന്റെ വെളിപ്പെട്ട കാര്യം അത് ചെയ്യാൻ പ്രവൃത്തി അതിന്റെ കാര്യം അത് തിരിച്ചല്ല തിരിച്ചറിഞ്ഞ ലോകത്തെ ഒരു പരിധി കണ്ടിട്ടുണ്ടാകും വേഗത്തെ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തിക്കു വേണ്ടി ശ്രദ്ധിച്ച ഇന്നും ബന്ധങ്ങളിലേക്ക് കൗതുകങ്ങൾക്ക് കാര്യമാണെങ്കിൽ അതെത്ര ഏത് കട്ടിയും വരുന്നു ആരോഗ്യം വരെ പെട്ടടച്ച് തന്റെ ബന്ധം വെക്കുന്ന പരിചയം ഇന്നുണ്ടെന്ന് ആ ജിമ്മിനോട് അതിന്റെ കയ്യിൽ പെട്ടു ശ്രദ്ധിച്ച അത് ശരിക്കാണെന്ന് പറഞ്ഞ ഒരാളെ അതെല്ലാം ശരിക്കുമുള്ള കഴിവ് വെച്ചതല്ലേ എന്ത് കഴിവിലാണ് നിങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ശേഷം രക്ഷിക്കണമെന്ന് പറഞ്ഞാല് ശേഷം ഈ കൊണ്ടിരുന്ന് വിളിച്ചാൽ കേട്ടു ആ വിശ്വാസം കണ്ട് അപ്പളത്തിൽ വിളിച്ചാൽ സന്നേഹമുള്ള ചികിത്സ വെച്ചു പിന്നെ ഇന്ന കാണും ആ ബസീലുള്ള ചികിത്സ വെച്ചെടുത്തു നിന്റെ മനസ്സറിയും അത് അറിയുന്നതിന് ചികിത്സ വെച്ചെടുത്തു മാത്രമല്ല സംസാരിക്കുന്നതിനെ സഹായിക്കും എന്നെ സഹായിക്കും കാര്യകാരണ ബന്ധങ്ങൾ സജീവമായി അഭൗതികമായി സഹായിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അത് മാത്രമല്ല നമുക്ക് ഇത്തരം ഇന്ന് എത്ര ശുദ്ധത്തിൽ തൊട്ടടുത്തുള്ള എന്റെ കത്തി കേൾക്കുന്ന പരിധിയിലുണ്ട് അപ്പൊ ഈ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള അവരെ മുസ്ലിം ജിമ്മെന്തിനാണ് പറയുന്നത് അല്ല മുസ്ലിം ജിമ്മല്ല മുസ്ലിമിന്റെ വിളി കേൾക്കുള്ളൂ മുസ്ലിം ജിമ്മെന്ന് പറഞ്ഞാലോ അത് കാഫിർ ജിമ്മല്ല സുൽത്താനല്ലേ ഞാൻ ഇതാകല്ല എന്ന് വിളിക്കുമ്പോ ഒരിക്കലും ഒരു കാഫിർ ജിമ്മോട് മുസ്ലിം ചോദിക്കുന്നുണ്ടോ മുസ്ലിമിന്റെ ജിമ്മോട് ചോദിക്കാൻ പാടില്ല സാധാരണ ചോദിക്കുകയാണെങ്കിൽ യാഹിബാദല്ല എന്ന് വിളിക്കുമ്പോ അവിടെ ഉണ്ടാവാൻ ഇടയുണ്ടെന്ന് അല്ല ഞാൻ ചോദിക്കും ഒരു യാഹിബാദല്ല എന്ന് വിളിക്കുന്ന അതിന്റെ ചർച്ചയാണ് വന്നത് അവിടെ ഉണ്ടായേക്കാൻ ഇടയുള്ള ജിമ്മോ മനസ്സോട് പറഞ്ഞത് മനസ്സ് ഉറക്കലായ മനസ്സ് അവര് ചോദിച്ചതാണ് ശബ്ദം കേട്ടായിട്ടാണ് അത് ഓരോ ജീവിതം പിന്നെ സഹായിച്ചു ചെയ്താൽ സഹായിച്ചോ അപ്പൊ അതുകൊണ്ടാണ് മുസ്ലിം ജിമ്മിനെയാണ് അപ്പൊ മുസ്ലിം ജിമ്മി സഹായിക്കും തന്നെയാണ് സഹായിക്കുകയാണെങ്കിൽ മുസ്ലിം സഹായിക്കും സഹായിക്കൂടെ മുസ്ലിം ജിമ്മി സഹായിക്കുന്നവർക്കുണ്ടോ ഇല്ല ഇല്ല അതേപോലെ കാബുരി ജിമ്മി സഹായിക്കും നമ്മളെ സഹായം ചോദിക്കുന്നതിനെ പറ്റിയാണ് എന്ത് തർക്കം സഹായിക്കുന്ന തർക്കമില്ല മുസ്ലിം ജിമ്മി നമ്മളൊക്കെ സഹായിക്കുന്നുണ്ടാവാം നമ്മൾക്ക് മനസ്സിലാകാതെ തന്നെ മുസ്ലിം ജിമ്മി നമ്മളെ സഹായിക്കുന്നുണ്ടാകാം ഒരു മുസ്ലിമായ മനുഷ്യന് മുസ്ലിം ജിമ്മി സഹായിക്കുന്നുണ്ടാകാം ഒരു മുസ്ലിം ജിമ്മി നിങ്ങളിപ്പോ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ഈ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ഒരു ജിമ്മിന് നമ്മൾ അതിനോട് എന്തിനും അതിന്റെ കയ്യിൽ പെട്ട് കാര്യം ചോദിച്ചാൽ അത് എന്ത് പങ്ക് ചേർക്കലാണ് വരുന്നത് ശരിക്കും അതാ ഞാൻ ചോദിക്കുന്നത് ആ സ്ഥാനത്ത് ഒരു കാബൂർ ജിമ്മ ആകുമ്പോൾ കാബൂർ ജിമ്മ ആകുമ്പോ കാബൂർ ജിമ്മ സഹായിക്കണമെങ്കിൽ കാബൂർ ജിമ്മിനെ സൂചിക്കണം അല്ലെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട ചിത്ര ചെയ്യണം എല്ലാവരും കഴിക്കില്ല അതുകൊണ്ടാണ് ചെറുപ്പം അല്ലാതെ ചെറുപ്പമില്ല സാധാരണ നിലക്ക് സാധാരണ നിലയ്ക്ക് ഒരു ജിമ്മിയെ ജിമ്മി എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരിനെ സഹായിക്കാൻ മുസ്ലിമിനെ സഹായിക്കാൻ മുസ്ലിം ജിമ്മി ഉണ്ടായിട്ടുണ്ട് ഞാൻ നിങ്ങളോട് അന്ന് ചോദിച്ചോ ബാത്റൂമിൽ നമ്മൾ ഊരി വീഴുന്ന് ബാത്റൂമിൽ കൊടുത്ത് എത്തിക്കാൻ ചെയ്യുന്നല്ലോ പറയുന്നത് ഒന്ന് എന്റെ കൈപിടിക്കണോ എന്ന് പറഞ്ഞാൽ ചെറുക്കാവില്ല എന്നൊരു ചെറുക്കാവുന്നത് പറയാം കുട്ടാണെന്ന് പറയാം ചെലുത്താൻ എപ്പോഴും മനുഷ്യനെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ അവനെ സൂചിക്കുകയും അവനെ ആരാധിക്കുകയും ചെയ്യണം എന്നാലേ കാഫിർ ജിമ്മ എന്തുള്ളൂ ഏത് മനുഷ്യനും ഏറ്റവും സാഹചര്യമാണെങ്കിലും കേരളത്തിലാണ് അതുകൊണ്ടാണ് കാഫിർ ജിമ്മ എന്തുവെച്ചാൽ ചെറുക്കാണ് എന്ന് ചില മന്ത്രിമാർ പറഞ്ഞത് അങ്ങനെ പറയുന്നുണ്ട് പൂജിക്കാതെ തന്നെ പൂജിച്ചിരിക്കും മുസ്ലിം ജിമ്മിനെ പൂജിക്കാൻ ചോദിക്കുന്നല്ലേ അതുകൊണ്ട് സഹായിക്കാതെ ഒരിക്കലും ചെയ്യുന്നത് ഒരിക്കലും പോയി പൂജിച്ചില്ലെങ്കിലും സഹായിക്കും മുന്നേ മുസ്ലിം ആയതും മുസ്ലിം ജിമ്മിനെ സഹായിക്കാതോ
അത് ഒരൊറ്റ തെളിവുണ്ട് ആ വിഷയത്തിൽ ഒരു മുസ്ലിം ജിന്ന് ഒരു ആദമനബിയുടെ കാലം മുതൽ ഇങ്ങോട്ട് എത്ര ഹദീസുകളുണ്ട് മുസ്ലിംകളും മുസ്ലിം ജിന്ന് ആയിട്ടുള്ള വിഷയങ്ങൾ എത്ര ഹദീസുകളും നബിന്റെ കാലത്താണ് ഒരു മുസ്ലിം ജിന്ന് ആദമനബി മുതൽ ഇങ്ങോട്ട് ജിന്നുകളും പ്രവാചകന്റെ മുമ്പുണ്ടല്ലോ അല്ലെ മനുഷ്യന്മാരുടെ ഏത് നിലക്കാണെങ്കിലും ചെറുത്ത് കണ്ടെത്തിയെന്ന് ഞാൻ ചെറുത്ത് കണ്ടെത്തിയ ആരാധനകളും അല്ലാതെ വാർത്തി പങ്കെടുത്തി ചുരുക്കാണ് അല്ലാതെ തിരത്ത് പങ്കെടുത്തി ചുരുക്കാണ് അല്ലാതെ ആത്മാവത്തി പാത്ത് പങ്കെടുത്തി ചുരുക്ക് ഇന്നലാണ് നമ്മളെ പഠിപ്പിച്ചത് അല്ലാണ്ട് രാത്രി ഇത് ഏത് ചുരുക്കാണ് ഇതിലെത്തിന് ആരാധന മറ്റേ ആരാധന ആണോ ഇത് പ്രാർത്ഥന ആണ്ടായി പ്രാർത്ഥന ആകുന്നത് ഞാൻ പറഞ്ഞു ഇന്നലെ തന്നെ നമ്മളെ പഠിപ്പിച്ച് കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ള സഹായത്തെയാണ് പ്രാർത്ഥന ഇതിലെ ബന്ധത്തിന് അത്രയാണോ ഈ ശബ്ദത്തിന്റെ എന്റെ ശബ്ദം കേൾക്കുന്നു കാര്യകാരണ ബന്ധത്തിനകത്തല്ലേ അല്ല ജിന്നിപ്പം കേൾക്കുന്നത് ആരും കേൾക്കുന്നു കാബ്രീനും കേൾക്കുന്നു അല്ല കാബ്രജിന്ന് കേൾക്കുന്നു കാബ്രജിന്നായാലും മുസ്ലിം ജിന്നായാലും കേൾക്കുമല്ലോ കാര്യകാരണ ബന്ധത്തിൽ അല്ലല്ലോ അപ്പൊ ഈ മുസ്ലിം ജിന്നു എന്നുള്ള പദത്തിന് പ്രസക്തി മുസ്ലിം ജിന്നു എന്ന് പറയാൻ കാരണം മുസ്ലിമിനെ സഹായിക്കുന്നത് മുസ്ലിം ജിന്നല്ലോ ശൈത്താൻ ഒരിക്കലും യാതാണെന്ന് വിളിച്ചാൽ ഒരിക്കലും കേൾക്കില്ല സഹായിക്കില്ല കേൾക്കും അപ്പൊ സുഖത്തില്ലല്ലോ കാര്യകാരണ ബന്ധം വന്നില്ലേ അതെ കാര്യകാരണ ബന്ധമല്ലോ അല്ല കാര്യകാരണ ബന്ധത്തിനകത്തായത് മാത്രമല്ലല്ലോ കേട്ടാ മാത്രം പോരല്ലോ ഉത്തരവാദിത്തമില്ല ഓനെ സഹായിക്കാനോ ഓനെ കയ്യും പറ്റുമോ ചെയ്യൂല മുസ്ലിം ജനും കഴിയില്ല ഞാൻ മനസ്സിലായി കഴിയില്ല തെളിവില്ലാത്തോണ്ട് എന്ത് ഒരു ജില്ല അതിന്റെ കയ്യിൽ പെട്ട പ്രകൃതിയായുള്ള ഒരു കാര്യം ആദ്യം ഒരു മനുഷ്യൻ ചെയ്തു കൊടുക്കുന്നു ലോകത്തേതെങ്കിലും ഒരു പണ്ഡിതൻ നീ കൊണ്ടുവാ ലോകത്തേതെങ്കിലും ഒരു പണ്ഡിതൻ നമ്മൾ സംസാരിക്കുന്നത് കേട്ട് അതിനനുസരിച്ച് പ്രതികരിക്കാൻ അതിന്റെ കയ്യിൽപ്പെട്ട കാര്യം ചെയ്യാൻ ഒരു ജിന്നിന് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ ഒരു മുസ്ലിം പള്ളിയാണ് അതല്ല നമ്മളെ തെളിവുന്നത് ഖുർആനിലെ ഖുർആനിലെ അറിയിപ്പിലും ഇത് ഇതിനെ നിഷേധിച്ച ഒരു തെളിവില്ല അനുസരിച്ച് വളരെ തെളിവുണ്ട് അതാണ് ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നതാണ് ഒരു ആദൻ നബി മുതൽ പ്രവാചകം വരെ ഏതെങ്കിലും ഉള്ള പ്രവാചകന് ഒരു മുസ്ലിം ഇതിനെ സഹായിച്ച ഒരു തെളിവുണ്ടോ ഞാൻ ഇവിടുത്തെ അജീതി ബന്ധങ്ങളും സംസാരിച്ചു ചൈത്താമാരുടെ കൂട്ടത്തിൽ അങ്ങേയറ്റം ചൈത്താമാരും അവരെ പണിയെടുപ്പിച്ചതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ സഹായിക്കുന്നുണ്ട് അതെ ഞാൻ പറയുന്നത് തെളിവ് പറയുന്നത് മുഴുവൻ കാബ്രജിന്നിന്റെ കാബ്രജിന്നാണ് അല്ല കാബ്രജിന്ന് സഹായിക്കണമെങ്കിൽ കാബ്രജിന്നെ പൂജിക്കണം അപ്പോഴേ കാബ്രജിന്ന് സഹായിക്കുള്ളൂ അതുകൊണ്ടാണ് ഒരാൾ പൂജിക്കാതെ സഹായം ചെയ്താൽ ചുറ്റാവില്ല ഇയാൾ പൂജിക്കണല്ലോ സാധാരണ നിലക്കോ സഹായിക്കണമെങ്കിൽ അവരെ പൂജിക്കണം ഒരുത്തപ്പെട്ട ചെയ്യണം അപ്പോഴേ സഹായിക്കും അല്ല ഞാൻ ചോദിക്കുന്നത് ഒരാൾ പൂജിക്കാതെ കാബ്ര ജിന്നിനോട് സഹായം ചോദിച്ചാൽ തിരുത്താവില്ല നമ്മൾ അത് പ്രകാരം നമ്മൾ വരുന്നേ ചോദിക്കുന്ന വിഷയം അയാളുടെ മനസ്സിൽ കണ്ടിട്ടാണ് തീരുമാനിച്ചത് കാര്യകാരണ ബന്ധത്തിന് സഹായത്തെട്ട മനസ്സുകൊണ്ട് ദ്വാരമാണ് ഇന്ന് എന്ത് പറയുന്ന സാധനം കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തല്ല എന്ത് മനുഷ്യനിക്ക് മനുഷ്യരുടെ പറയണം മനുഷ്യന്റെ കാര്യകാരണ ബന്ധത്തിന് മനുഷ്യനെ സംബന്ധിച്ചുള്ള കാര്യം അല്ലാതെ ഈ ലോകത്തിൽ നിശ്ചയിച്ചിട്ടുള്ള കാര്യകാരണ ബന്ധങ്ങൾക്കകത്താണ് എല്ലാ ഒരു കൃത്യത പുറത്തുവിടുക അപ്പൊ ഇതിനെ ജീവിക്കാൻ ചോദിക്കുന്ന ചോദിക്കാൻ വളരേണ്ട വേറെ കാര്യം അല്ല അത് ആറാമാണ് അല്ല കാര്യകാരണ ബന്ധത്തിനകത്താണ് ഞാൻ ചോദിക്കുന്നത് ഇന്ന് മനസ്സിലാക്കാൻ ഈ തടവ് മുട്ടപ്പെടാത്ത എനിക്ക് എന്താ മനസ്സിലാക്കി ഞാൻ മനസ്സിലാക്കിയാൻ പറഞ്ഞുതരാം കാര്യകാരണ ബന്ധം എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരു സൃഷ്ടിയായിട്ട് ബന്ധപ്പെടാനുള്ള മാർഗം അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കണ്ണുകൊണ്ട് കാണുക പിന്നെ അതിന്റെ ശബ്ദം നമ്മൾ കേൾക്കുക നമുക്ക് അതിനെ പിടിക്കാനോ തേടാനോ കഴിയുക പിടിക്കാൻ തേടാനില്ല ഇതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യകാരണമുണ്ട് ഇതെന്താണ് ഈ കാര്യകാരണമുണ്ട് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടികളെ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ നടക്കാൻ അള്ളാഹു ഓരോ സബബിൽ പറഞ്ഞല്ലോ അത് സൃഷ്ടികൾ തമ്മിൽ തമ്മിലുള്ള ബന്ധം നാം സംസാരിക്കുന്നത് ശബ്ദം കേൾക്കുക ആ ശബ്ദം കേൾക്കാൻ ഈ വായു എന്ന ശബ്ദം ബന്ധിപ്പിക്കുന്ന മാധ്യമം ആ മാധ്യമത്തിലൂടെ ചെയ്യുന്നത്
ശബ്ദങ്ങൾ എന്റെ ശബ്ദത്തിനൊരു പരിധി ആ പരിധിയിൽ നിന്ന് ഉള്ളവർക്കെടുത്ത് അവിടെ ഉച്ചയ്ക്ക് സുഖമാണ്. പക്ഷേ അപ്പൊ ഈ ജിമ്മിന്റെ പരിധി എത്രയാ ശബ്ദം കേൾക്കുന്ന പരിധി? നമ്മളെ പരിധി ഓരോരുത്തരും അതല്ല, മനുഷ്യന്മാരെ ശബ്ദം തന്നെ മനുഷ്യൻ കേൾക്കുന്ന ദൂരത്തെക്കാൾ കൂടുതൽ ദൂരം കേൾക്കുന്ന ജീവിയല്ലേ? ആ എത്ര കിലോമീറ്റർ വവ്വാലി കിലോമീറ്റർ എത്ര കൂടുതൽ മനുഷ്യൻ കൂടാ? അപ്പൊ ഒരാൾക്ക് വിചാരിക്കാം സൗദിയിലുള്ള ജിമ്മിനെ ഞാൻ വിളിച്ചാൽ കേൾക്കും. അല്ല, ഇപ്പൊ ഈ വിഷയത്തെ തന്നെ ജില്ലിപ്പോ അല്ല, ജില്ലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അമ്മ പഠിപ്പിച്ചല്ല അത്രയുള്ളൂ. മനുഷ്യന്മാരെ പഠിക്കുന്നുണ്ടോ? അതെ, അതാണ് ചോദിക്കുന്നത്. ഒരു വ്യാജ നബി മുതൽ മുഹമ്മദ് നബി വരെ ഏതെങ്കിലും ഒരു പ്രവാചകൻ ഒരു മുസ്ലിം സഹായിച്ചത് 2012 ജില്ലയിലെ അനുസ്ഥാനത്തിന് വെച്ച പ്രവർത്തനം അഗാധമായിട്ട് പഠിക്കണം. അതായത് അല്ല, അതിപ്പോ പത്തുകൾ എത്രയോ പത്തിരുപത്തഞ്ച് പത്ത് പൗരം വായിക്കുന്നുണ്ടല്ലോ പെൺകുട്ടന്മാരുടെ. അതിന്റെ പര്യായങ്ങളായി ഇതിന്റെ നമ്മളിപ്പോഴും ഞങ്ങൾ നടത്തുന്ന വ്യത്യാസങ്ങൾ അത്ര അതാണ്. അതോ അതെങ്ങനെയാ? അതോ നിങ്ങളിപ്പം പറഞ്ഞു എവിടെ വിളിച്ചാലും മൈദി ചെയ്ത് നമ്മൾ കേൾക്കുന്നുള്ള വിശ്വാസത്തിൽ ഒരാൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. റസൂലുള്ളാഹിന്റെ കബറിന്റെ അടുക്കൽ പോയിട്ട് നബീനെ വിളിച്ചാൽ നബി കേൾക്കും, വിളിച്ചാലും കേൾക്കുന്നു വിശ്വസിക്കുന്നില്ല. അപ്പൊ അപ്പൊ മരിക്കാത്തൊരാളോ? അല്ല, അവർക്ക് തെളിവില്ല. പക്ഷെ അവർ പറയുന്നത് അവരെന്ത് പറയണമെന്നുണ്ടല്ലോ. അതന്നെ ഞാൻ പറഞ്ഞു ഈ വിഷയത്തിൽ. എപ്പോഴാണ് ഒരു ഒരു പ്രാർത്ഥനയാകാൻ നമ്മൾ കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ള സഹായത്തെ കാര്യകാരണത്തിനപ്പുറം മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. കണ്ണുകൊണ്ട് കാണുന്നില്ല എന്നുള്ളത് വീട് കാണുന്നില്ലേ? അത് കാവൃത്തിനും കാണും. ഇവിടെ അങ്ങനെയാണെങ്കിൽ കാവൃത്തിനും തിരുത്തല്ലാതെ പറയണോ? എന്നാ പ്രശ്നം തീർന്നു. ഇവരെ കുട്ടി കാവൃത്തിനൊക്കെ ചെറുക്കാതെ കാവൃത്തിന് ചേർത്താനാണ്. അതാണ് കാണും. അങ്ങനെയിപ്പോ ഇവിടെ ചെറുക്കില്ലാത്ത സാധാരണ കാവൃത്തിന്റെ മനുഷ്യനെ സഹായിക്കില്ല. മനുഷ്യന് അത് സഹായിക്കില്ല എന്ന വിഷയം. അതായത് അതിന്റെ എന്തുകൊണ്ടാണ് അത് ചെറുക്കിന് തരുന്നത് അത് മനസ്സിലാക്കണം. അവനെ പൂജിക്കുകയും അവൻ ആരാധിക്കുകയും ചെയ്താലേ അവൻ സഹായിക്കൂ. അതുകൊണ്ട് അവനെ ഉദ്ദേശിച്ച് എന്ത് ചെയ്താലും അവനെന്തെയും പഴം ചെറിയ താല്പര്യം പഴം ചെയ്യുകയും അപ്പുറത്തെ മനസ്സിൽ ശ്രമിച്ചു ഉമ്മ ചെയ്യണം ഉമ്മ ചെയ്യണം അവനെ പൂജിക്കുന്നതിൽ പോകും. അപ്പൊ മുസ്ലിം ചിഹ്നങ്ങളെ പറഞ്ഞാൽ ജിന്നുകളോടുള്ള സഹായകർത്തം. ഇത് മുസ്ലിം ജിന്നാണോ കാഫിർ ജിന്നാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് യാതൊരു വഴിയും ഇല്ല. അപ്പൊ കാഫിർ ജിന്ന് മുസ്ലിം ജിന്നാരെ അഭിനയിച്ചിട്ട് വരും ചെറിയ സഹായം ചെയ്യും. പിന്നെ ആ സഹായം ഉപയോഗിച്ച് അവന്റെ മനസ്സിലാക്കും. അതല്ല മുസ്ലിം ജിന്ന് അവരെ അതല്ലേ പറഞ്ഞത്. ഞാൻ ചോദിക്കും മുസ്ലിം ജിന്നിനോട് സഹായം സഹായം ചോദിച്ചാൽ ചെറുക്കിലേക്കുള്ള വസീലിയാണ് എന്ന് പറയാൻ കാരണം. അപ്പൊ കാവിരി ജിന്നും വസീലിയാവുള്ളൂ. ഏത് ജിന്നിനോട് മൊത്തത്തിൽ ജിന്നിനോട് സഹായം ചോദിച്ചാൽ ചെറുക്കിലേക്കുള്ള വസീലിയാണ് ഭൗതികമല്ല. ഞാൻ പറയുന്നു ഇവിടെ സംശയം ഉണ്ടായിട്ടുള്ള ജിന്നിലാണ് ഒന്നാമത് ഒന്ന് പ്രാർത്ഥനയാവുന്ന സഹായകേട്ടം ഏത് ശക്തിയോട് ചോദിച്ചാലും അത് തിരുത്താം. ഉച്ചയാനത്തോ ഉച്ചയോ അതെന്ത് വേണ്ടത്തിലാണോ അത് തിരുത്താം. അതല്ലാത്ത അവിടെ തർക്കം തൊട്ടടുത്ത് തർക്കം കേൾക്കുന്ന പരിധിയിലുണ്ട്. അതിന്റെ കയ്യിൽ പെട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലാതെ മാത്രം കയ്യിൽ പെട്ടതല്ല എങ്കിൽ അത് മനുഷ്യനാണോ വ്യാജിത നമ്മുടെ ജിന്നാണോ ചെറുക്കിലേക്കുള്ള മാർഗമാണോ ധാരാളം എന്തുകൊണ്ട് ചെറുക്കിലേക്കുള്ള മാർഗമായി ഇപ്പൊ സുഹൃത്തുക്കളെ മുസ്ലിം ജിന്നിനോട് അതിന്റെ കയ്യിൽ പെട്ട ജായിതാണെന്ന് പറഞ്ഞു അതവർ പോകാൻ തിരക്കിലായി. ആ തിരക്ക് തവസീതില്ല എന്ന ഒരിക്കലും തെറ്റിക്കുകയില്ല എന്ന ഉറപ്പുള്ള നല്ല തസ്തികനാണ് എന്നെ വൈദ്യുതി കണ്ടാൽ തിരുത്താനും കഴിയില്ല. അങ്ങനെ ഉറപ്പുള്ള നല്ല മഹത്തിട്ടായ ഒരാൾക്ക് മാത്രമേ ആ ഭാവം പ്രവേശിക്കാൻ പാടുന്ന അവരെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് 90% ആൾക്കാർ കഴിയുന്നുണ്ടോ. അപ്പൊ അതുകൊണ്ട് മുസ്ലിമാണോ കാഫിറാണെന്ന് മനസ്സിലാക്കാൻ ഒരു മാർഗം നമുക്കില്ല.
മൊത്തത്തിലില്ല. ബഹുജന കക്ഷിമാർക്ക് മാത്രമേ മനസ്സിലായിട്ടുണ്ടാവും, കാര്യം മനസ്സിലായിട്ടുണ്ടാവാം. നിങ്ങളീ വാദം നിങ്ങളിപ്പോ ഉള്ളിടുന്ന് പറയുന്നുണ്ട്, സാധാരണക്കാരെ രണ്ടുകൊണ്ട് വസീലാവിനെ കുറിച്ച് പറയുന്നതാണ് ശാസ്ത്ര ജിന്ന് മുസ്ലിം ജിന്ന് തിരിച്ചത് നമുക്ക് മാറ്റല്ല. സ്വാഭാവികമായി ശാസ്ത്ര ജിന്ന് മുസ്ലിം ജിന്നായി അഭിനയിച്ചു വരും, ഇന്നലെ സഹായങ്ങൾ ചെയ്യും, ഇന്ന പിന്നെ ആ സഹായം വെച്ചിട്ടാണെങ്കിൽ ശരിക്കിലേക്ക് കൊണ്ടുപോകും. നമ്മൾ മനസ്സിൽ കണ്ടിരിക്കലാണല്ലോ. അതുകൊണ്ടാണ് ആ ബാധ അടക്കണം എന്ന് പറഞ്ഞത്. അല്ല അസിലും ഇന്നുള്ള ഭൗതികാരം ജീവിതത്തിന്റെ ഹരമായതുകൊണ്ടല്ല, ശരിക്കിലേക്കുള്ള വസീൽ ആയത് കൊണ്ട് ശരിക്കും ഹരാമാണ്. ശരിക്കിലേക്ക് പോകാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാകണം, ഹരാമാണ്. അതുകൊണ്ടാണ് ഹറാം എന്ന് പറയുന്നത്. അപ്പൊ മുസ്ലിം ജിന്നാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഹറാമും മുസ്ലിം ജിന്നാവില്ല. അല്ല, മുസ്ലിം ജിന്നാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇയാൾക്ക് തന്നെ കുറിച്ച് താനെ ഒരിക്കലും ശരിക്കിലേക്ക് പോവുകയില്ല എന്ന വൈദ്യസിക്കുന്ന എന്നൊക്കെ ഉറപ്പുണ്ടെങ്കിൽ അങ്ങനത്തെ വലിയ പണ്ഡിതന്മാരൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, മുഖബിലിയാദി അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ നമുക്ക് അംഗീകരിക്കപ്പെട്ടതൊക്കെ ഇല്ല. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല, വായിച്ച് നോക്കിയിട്ടല്ല. അത് വളരെ അതുകൊണ്ടാണ് ക്രിസ്ത്യാനത്വം തിരിച്ചതിനെ കുറിച്ച് ഏകദേശം പറഞ്ഞെടുത്ത വളരെ സൂക്ഷ്മത പുലർത്തിയിട്ട് മാത്രമേ ഭാവി ചോദിച്ചിട്ടുള്ളൂ. 90% ആൾക്കും അത് കഴിയാത്തെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ജിന്നവാദി പറഞ്ഞിട്ടുണ്ടല്ലോ, പറഞ്ഞില്ലല്ലോ മലക്കാണെങ്കിൽ വരികയാണെന്ന് പരിശോധിക്കാം. പറയുന്നുണ്ട് കാരണം ആവും എന്ന ഇങ്ങനെ വിവാദപ്രകാരം ഉണ്ടാകില്ല എന്ന് പറയുന്നത് കാലാളെന്ന് പറഞ്ഞ അള്ളാഹു ഏർപ്പെടുത്തിയ കാഫിറിനെ ചെയ്താൻ അള്ളാഹു ഒരിക്കലും അവിടെ ഞാൻ ചോദിക്കുന്നതല്ല, മുസ്ലിം ജിന്നിനോട് ചോദിക്കുന്നത് ശിർക്കല്ല എന്ന് നിങ്ങൾ പറയുന്ന എല്ലാ മാനദണ്ഡം കാഫിർ ജിന്നിനും ബാധകമല്ല. മൊത്തത്തിൽ പറയുന്നത് എല്ലാ ബാധകമാണ്. അതെല്ലാം അത് ശിർക്കല്ല എന്ന് തന്നെ പറയണ്ടേ? ശിർക്കല്ല ും ശരിക്കും ചെയ്താലേ സഹായിക്കുള്ളൂ. ഞാൻ അവരോട് എന്ത് ചോദിച്ചാൽ അവിടെ അവിടെയാണ് പ്രശ്നം. കാബറ് ജിന്ന് ശരിക്കും കുഫറും ചെയ്താലേ സഹായിക്കുള്ളൂ. ഒരാള് കുഫറും ശരിക്കും ചെയ്യാതെ മുസ്ലിം ജിന്നിനോട് ചോദിക്കുന്ന അതേ ചോദ്യം ഒരു കാബറ് ജിന്നിനോട് ചോദിച്ചാൽ ശരിക്കാവില്ലയോ? ചെന്നിന് ശരിക്കാകാം, ശരിക്കാകാതിരിക്ക, അങ്ങനെ ഒരിക്കലും സഹായിക്കുന്നുണ്ടോ? നിങ്ങൾ കാബറ് ജിന്നിനോട് ചോദിച്ചാൽ അപ്പൊ മാബർ ജിന്നിനല്ല ചെയ്താലല്ലേ? ചെയ്താനോട് ചോദിക്കുന്ന കുത്രല്ലേ? അപ്പൊ പിന്നെ ഇവിടെ എളുപ്പം വരല്ലോ, ഇവിടെ മണ്ണിന്റെ സംഭവമല്ല പറയുന്നല്ലോ. അപ്പൊ അള്ളാഹു പണിയെടുപ്പിച്ചു അതാണ്. അല്ല, അതെന്തിനാ ഞാൻ കൊണ്ടുവന്നാൽ മതിയോ? ഈ മനുഷ്യൻ സംസാരിച്ചത് കേൾക്കാൻ ജിന്നു വർഗത്തിന് കഴിയോ? അതിപ്പോ ദൂരത്ത് ജിന്നാക്കിത്തന്നെ കേൾക്കുന്നുണ്ട്. സ്വാഭാവികം പ്രയത്നം അവർക്ക് അഹങ്കാരമുണ്ടായി. മനുഷ്യന്മാർ ചെയ്യുന്നതൊക്കെ കാണുന്നതും അറിയുന്നതും കൂട്ടണം. അപ്പൊ കാര്യകാരണ ബന്ധത്തിൽ പുറത്തെന്താണ് ഞാൻ പറഞ്ഞത്? അതായത് അവർക്ക് മനുഷ്യർ കാര്യകാരണ ബന്ധത്തിനുള്ളിൽ അവർക്ക് കാര്യകാരണത്തിനും നമുക്ക് കുറച്ച് നായ പറഞ്ഞത് അതിപ്പോ ഈ അറിവുണ്ടാക്കിയ പുതിയ അവര് വേറെ ജീവിതം പ്രാപിച്ചു എന്ന് നമുക്ക് അവരെ കാണാം. അങ്ങനെ പിന്നെ ചിന്തല്ലോ അവരെ സംബന്ധിച്ചിട്ട് അതിൽ ഉദ്ദേശിക്കാറ് എനിക്ക് അവരെ കാണിക്കണം. അത് കാണാൻ സാധിക്കും. അപ്പൊ നമ്മളെടുത്തൊരു മനുഷ്യരൂപത്തിൽ വന്ന നമ്മുടെ മനുഷ്യനായിട്ട് നമ്മള് മനുഷ്യന്റെ ഹെൽപ്പിനെ കൊടുക്കുന്നുള്ളൂ. നമ്മളെ ഞാൻ ചോദിക്കുന്ന അതല്ല വിഷയം. ജിന്ന് ജിന്നിന്റെ അവസ്ഥയിലിരിക്കുമ്പോഴുള്ളത് അല്ല, അതേപോലെ മാറി വരുമ്പോഴുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ സംസാരിച്ചത് ജിന്ന് കേൾക്കുമോ, ആ ജിന്ന് മനുഷ്യനോട് പ്രതികരിക്കോ, അതവിടെ വിഷയം അല്ല. അതിനിപ്പോ ഈ കേൾവിയുടെ പരിധിയൊന്നും നിശ്ചയിക്കാൻ പറ്റില്ല. ഇങ്ങനെ പറയാൻ ഈ പരിസരത്തുള്ള ജിന്നൊന്നും പറയാൻ പറ്റില്ല. ഒരാള് ബാധിക്ക സൗദിയിലുള്ള ജിന്നി അവിടെ വിളിച്ചാൽ കേൾക്കുന്നുണ്ടോ? അതിന് പറഞ്ഞാൽ നമ്മുടെ ഭക്തം കേൾക്കുന്ന പരിധി നമുക്ക് സാധാരണ തരത്തിൽ മനുഷ്യൻ സംസാരിച്ചാൽ മനുഷ്യന് മനസ്സിലാകുന്ന പരിധി ആ പരിധിക്കുള്ള ജിന്നിനെ മനുഷ്യന് സംബന്ധിച്ചിടത്തോളം ആഗ്രഹം അതല്ലല്ലോ. മനുഷ്യന്റെ അതെങ്ങനെ മനസ്സിലാക്കുന്നു? ഇവിടെ പരിസരത്ത് പ്രസിഡന്റായിട്ടുള്ള നമ്മുടെ മനുഷ്യന്റെ തത്വത്തിന് പരിചയമില്ല. അപ്പൊ ഇവിടെ പരിസരം ആ പരിസരത്തിന്റെ ദൂരെ വരും. എങ്ങനെ ശബ്ദം കേൾക്കുന്ന പരിധിയിലാണെങ്കിലും ശബ്ദം കേൾക്കുന്ന പരിധിയും ആണെങ്കിലും മനുഷ്യന്റെ ശബ്ദം വിവിധ സൃഷ്ടികൾ വിവിധ കിലോമീറ്റർ കേൾക്കുന്നത്
മനുഷ്യൻ ഇപ്പൊ 100 മീറ്റർ അപ്പുറം ഈ ഒന്നും നമ്മൾക്ക് കണക്കാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഒരു കുഞ്ഞിനോടും ഒന്നും ചോദിക്കാൻ പാടില്ല ഹറാമാണ് എന്ന് പറയാൻ കാരണം ഹറാമാണ് എന്ന് പറയുന്നത് കൂടെ പ്രശ്നം ചെയ്യുന്നില്ല ഗുരാത്തിയോട് മാറ്റം ഇടമുട്ടത്തിന്റെ ഓർമ്മയില്ല ഹറാമാണ് പറഞ്ഞതോ ഹറാമാണ് പറഞ്ഞ ചിരിക്കലേക്കുള്ള വസ്തുതായതുകൊണ്ട് അല്ല തിരിച്ചെല്ലാം എനിക്ക് സഹായം ചോദിച്ചു അത് ഫ്രാൻഡിന്റെ തിരിക്കാവുള്ളൂ ഇത് ഫ്രാൻഡില്ലോ ഫ്രാൻഡിന്റെ മനസ്സിലുണ്ടോ തിരിക്കം തന്നെ ഇത് പ്രാർത്ഥിക്കാനില്ല അത് അവരുടെ കേട്ടം കേട്ട് ദ്വാരണല്ലോ അത് വിളിച്ചാലും തീർക്കും വിളിച്ചാലും അതാ കേട്ടോ അങ്ങനെ കേട്ടോ അങ്ങനെ അങ്ങനെ വിശ്വസിപ്പിക്കുന്ന ജില്ലയെ സഹായിക്കുന്ന തിരിച്ചല്ലേ അങ്ങനെ വേറെ ചെയ്യും ആ ജില്ലാ പുതിയ പറയാം തിരിക്കുന്ന എവിടെയുള്ള പിന്നെന്നാ പറയുന്നോട് അതിന്റെ പ്രൈതിപ്പെട്ട ഒരു കാര്യം ചോദിക്കുന്നത് ശരിക്കാണെന്ന് പറഞ്ഞ് അവര് ശുദ്ധത്തിന്റെ ഒരു മുൻകാലം എന്തെങ്കിലും തോന്നുക അതിന് ഖുറാൻ പോലെ പറയുന്നത് മൂസത്ത് ഖുറാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഔലിയനോട് ചോദിക്കുന്നത് ശരിക്കാണ് എന്ന് വരുത്തുന്ന ഖുറാൻ കൊണ്ട് അതീസുകൊണ്ട് തെളിയിക്കാൻ പറ്റുമോ മൂസത്ത് ഖുറാനത്തിന്റെ അതൊക്കെ ഏതൊരു ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ അതൊക്കെ ചോദ്യം അതൊക്കെ ചോദ്യം ഗ്രാമത്തിൽ അടിസ്ഥാനത്തിൽ മത്സരിക്കുന്നതായിരിക്കാൻ പറ്റുമോ അവരുടെ വിശ്വാസോ അവർക്ക് അവർ ചോദിക്കുന്ന ചോദ്യം അവർ ചോദിക്കുന്ന ചോദ്യം ഗ്രാമത്തിന്റെ പേരാണ് മനുഷ്യൻ സംസാരിച്ചത് ഇതിന് കേട്ടതിന്റെ സംഭവങ്ങളാണ് ഇത് മുഴുവൻ അതിന്റെ തീർത്തും ജില്ലാതിരിക്കുന്നുണ്ടല്ലോ സംസാരിച്ചിട്ട് കേട്ടത് മാത്രമല്ല അതിന് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് അതൊരാളത്തെ അതൊരാളത്തെ നദിയൊരു മുടിക്കല്ലെന്നാ ഇരിക്കല്ലെന്ന എങ്ങനെയാണ് ജില്ലകൾക്ക് നിധിയാകേണ്ടത് നദി കണ്ടിനാ ജിമ്മിനെ അത് ജിമ്മി കണ്ടിട്ടില്ലല്ലോ അല്ല വഴിയൊക്കെ നദി അല്ല അവർ വന്ന് വിരിച്ചു നദി സഹാജി ചെയ്യാൻ വരെ വരുന്നു സ്വീകരിച്ചു എന്ത് പറഞ്ഞു വേറെ കൂടെ പോയി ശ്വാസത്തിൽ വേറെ വലിയ സാധനമല്ല എങ്ങനെ ജിമ്മയെ കത്തിക്കൊണ്ടുവന്ന് റസൂൽ വിചാരിച്ചു അല്ലെ സഹാജി വിചാരിച്ചു എന്നിട്ട് വേറെ കണ്ടു നദി നിധിയെ നിങ്ങളെ ജിമ്മി കത്തിക്കൊണ്ടുവല്ല അവരുടെ ക്ലാസ് എടുക്കാൻ വിളിച്ചതാണ് രാഷ്ട്രത്തിന്റെ പ്രശ്നം കൊണ്ട് മനോഹരിക്കുന്നത് എപ്പോഴാണ് ജില്ലയിൽ അവർ ഇരുന്നോട് പറയാം വലിയ നിങ്ങൾ ആളുകൾ ഇങ്ങനെ കാട്ടുകൊണ്ട് മനോഹരിക്കുന്നത് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് അപ്പോഴാണ് ഇത് പറഞ്ഞത് അവര് സഹായവും താജയും സംസാരിക്കുന്നതാണ് പറഞ്ഞത് ഇപ്പോ അപ്പൊ സൂറത്ത് ജിമ്മിന് വന്നവർക്കാണ് വിചാരണീയ വിചാരണീയ കടത്തമല്ലാണ് രണ്ട് കൈയിലാണ് ഞാൻ ജീവിക്കുന്നതല്ല ചെയ്യാതെ തിരുക്കും കുപ്പറും പൂജയൊന്നും ചെയ്യാതെ ഒരാള് പെണ്ണു പറഞ്ഞ ഉദാഹരണം വിവാദമായ ഉദാഹരണം ഓണങ്ങനെ ചെയ്യുന്നില്ലെങ്കിലും അവൻ സഹായം ചോദിച്ചാൽ അവന് സഹായം കൊടുക്കാൻ ഇവനെന്തിയും നമുക്കൊന്ന് തിരുക്കും കുപ്പറും ചിന്തിക്കും അത് മുസ്ലിം ജീവിക്കില്ല അപ്പൊ നമുക്ക് നിങ്ങളെ തിരിച്ചിട്ടുണ്ട് മുസ്ലിം ജില്ലയിൽ കാത്തിരിക്കുന്ന ജില്ലു വർഗത്തോട് എന്ത് ചോദിച്ചാലും തന്നെ കാത്തിർ ജില്ലാണോ മുസ്ലിം ജില്ലാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല കാത്തിർ ജില്ല വന്നിട്ട് മുസ്ലിം ജില്ലയെ അഭിനയിച്ചിട്ട് നിങ്ങളെ തെക്കിലും പുസ്തകം കൊണ്ടുപോകാൻ ചെയ്യാൻ സാധ്യത അതുകൊണ്ടാണ് ആദ്യം അടക്കണം അതാണ് കാരണം മനുഷ്യനാണെങ്കിൽ ഒരു സാധനമായ സങ്കരണോ ഒക്കെയാണെങ്കിൽ നമ്മൾ കാണാനും മനസ്സിലാക്കാനും സാധിക്കും ഇതങ്ങനെയല്ല ഇത് കാണാത്ത കൃത്യമാണ്
അതിനെ കാണുന്ന മുസ്ലിം പിന്നാലെ അഭിനയിച്ചു വരും. അത് അഭിനയിച്ച് വന്നിട്ട് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യും, ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തേക്കും, പിന്നെ ചിത്രങ്ങളൊക്കെ ചെയ്തു നമുക്ക് പ്രേരണ. ഇപ്പോൾ ലാൽബാലായി അഭിനയന്റെ വിശദീകരണത്തിൽ ഒരു ആറാം വക്കീർത്തി സുൽത്താനും ഏതെങ്കിലും ഒരു പണ്ഡിതം പറഞ്ഞിട്ടുണ്ടോ, ആരെങ്കിലും വിദ്യാഭ്യാസത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? അപ്പൊ പറയും വിദ്യാഭ്യാസത്തിന്റെ ജില്ലയെ പറ്റിയാണ് വക്കീർത്തി സുൽത്താനാമെന്ന് പറഞ്ഞത്. അതിപ്പോ ആൾബാലല്ലേ, അതിപ്പോ ജബ്ബാർ മൗലവി പറഞ്ഞ പോലെ ജിന്ന ഒരു ഭൗതിക സൃഷ്ടിയാണ്. നമ്മളെ മുന്നിൽ ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യനോട് ചേർത്ത് തിരിച്ചല്ല, ഇതുവരെ നമ്മളെ അടുത്തൊരു ജിന്നുണ്ടെങ്കിൽ ആ ജിന്ന് നമ്മൾ കാണുന്നത് പക്ഷേ ചേർത്ത് തിരിച്ചല്ല എന്നുള്ള ആ വാദത്തിൽ നിൽക്കുന്നതാണെങ്കിൽ കാബുജി ചേർക്കാറില്ല എന്റെ ഒരു കാബറ് ജിന്നിനോട് സഹായം ചോദിക്കുമ്പോൾ കാബറ് ജിന്നിനോട് സഹായം ചോദിക്കുമ്പോൾ അള്ളാന്റെ ഏകത്തിപ്പെട്ട അവതരിച്ചിട്ട് നേരത്തെ ചോദിച്ചാൽ ചോദ്യം ആ സ്ഥാനത്ത് ഒരു കാബറ് ജിന്നാകുമ്പോൾ അള്ളാന്റെ ഏകത്തിപ്പെട്ട സഹായിക്കണമെങ്കിൽ കാബറു ജിന്നിനെ പൂജിക്കണം. അത്ര പൂജിക്കുന്നു സഹായിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു പൂജിക്കുന്നില്ല. പൂജിക്കാണ് ഈ ഒരു മുസ്ലിം ജിന്നിനോ പൂജിക്കാണല്ലോ ജീവിക്കുന്നത്. മുസ്ലിം ജിന്നിനെ കാബറിന്റെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ കാബറി ജിന്നിനെ വിളിക്കുന്നേ ഇംഗ്ലീഷ് നമ്മളെ കൂടെ തന്നെ ഉണ്ട്. നമ്മളെ കേട്ടിക്ക് ഒരാൾ ഇംഗ്ലീഷിനെ വിളിക്കാൻ ഒരു പ്രയാസ ഘട്ടത്തിൽ ഇംഗ്ലീഷ് എന്നെ രക്ഷിക്കണേ എന്നെ സഹായിക്കണേ ജീവിക്കണമൊന്നുമില്ല. എന്നെ ചുരുക്കാവോ ഒരാൾ കുത്തിരി എന്ന് പറഞ്ഞാല് ജിന്നിനെത്താനും കുറിച്ചുള്ള ഇസ്ലാമിന്റെ വിശ്വാസത്തിനെതിരാണ് ഇയാൾ ആശ്രയിക്കുക. കാരണം മത്സ്യം പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റിയ ബന്ധങ്ങൾ അപ്പൊ ഇവരുണ്ട് അല്ല ചെറുതാണെ വെറുക്കണമെന്നും ഞാൻ മലപ്പിന്റെ അല്ല ഇംഗ്ലീഷിന്റെ കാര്യം ഇംഗ്ലീഷിനെ വെറുക്കണം കാണാനുള്ളതാണ്. ഏത് സന്ദർഭത്തിൽ അവരെ പറ്റി ഒരനുഗ്രഹത്തിനില്ല നിനക്ക് കഴിയാത്ത ഒരു കാര്യത്തിന് നീ അവനോട് ചോദിക്കാം. അവന് നീ അവന്റെ മുമ്പിൽ താഴാതെ നിനക്ക് സഹായിയാ ചോദിക്കാൻ കഴിയില്ല. ില്ല ചെയ്യാതെ പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നത് നിത്യാനത്തിൽ വന്നോ അവർ അവനോടിനെ താഴ്ന്നതല്ലു. അത് കാത്തിരി ചിന്നാവുമ്പോ കുത്തറായി. കാരണം കാത്തിരി ചിന്ന വെറുക്കാനും ശപിക്കാനും എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ചോദിച്ചാലും അപ്പൊ ഇതിലേക്ക് എന്നെ താഴ്ത്തണമെന്ന് വെച്ചാൽ തീർക്കാവില്ലേ? ഇങ്ങനെ ഏതർത്ഥത്തിലേക്ക് ചോദിച്ചത്? ഒരു മുസ്ലിം ജിന്നിനോട് ഇങ്ങനെ ചോദിക്കുന്ന അതേ അർത്ഥത്തിൽ മുസ്ലിം ജിന്നിനോട് ഞാനെടുക്കാവില്ല. അതിന്റെ കയ്യിൽ തട്ടൊരു കാര്യം ചോദിക്കാം. മുസ്ലിം ജിന്നിനോട് വ്യത്യസ്തമുണ്ട്, വ്യത്യസ്ത മനുഷ്യന്റെ കയ്യും അതെ ഗവൺമെന്റ് മുസ്ലിമാണ്. മുസ്ലിം കാപ്പറത്തില് കൈമാറില്ലായിരുന്നു. അപ്പൊ രണ്ടിന് കൈകഴിവില്ലായിരുന്നു. ഇപ്പൊ കൈയിൽ തട്ടില്ല. ആ സ്ഥാനത്ത് മുസ്ലിമിന്റെ സ്ഥാനത്ത് ഞാൻ കാബറി ജിന്നു ഇപ്പൊ പിന്നെ കുട്ടിച്ചാട്ടെ കാബറി ജിന്നാണല്ലോ കുട്ടിച്ചേട്ടാ കുട്ടിച്ചാട്ടാ എന്നെ സഹായിക്കണേ എന്ന് എടുത്തം പറയുന്നത് അതിൽ എന്താണ് എന്ത് സഹായം എന്ന് ചോദിക്കുന്നത്? ഭൗതിക സഹായം വേണ്ട. ഈ ഭൗതിക മഹോദയം നമ്മുടെ അതിന്റെ കൈപ്പെട്ട സഹായമാണോ അതിൽ ചെയ്തു തരാൻ കഴിയുന്ന സഹായമാണോ എന്ന് ചോദിക്കുന്നത്? അതായത് മുസ്ലിം ജിന്നിന് പറ്റുന്നേ മുസ്ലിം ജിന്നിനോട് ചോദിച്ചാൽ തിരിക്കാവാത്ത അതേ സഹായം അത് കാബറി ജിന്നിനോട് ചോദിച്ചാൽ തിരിക്കാവുന്ന കാബറി ജിന്നിനോട് ചോദിച്ചാൽ എനിക്ക് കിട്ടാൻ ശിക്ഷാവും. കാരണം കാബറി ജിന്ന് ചോദിക്കാൻ കഴിയുന്നതും എന്താണ് ഒന്ന് താണ്ടല്ലോ അവിടെ പ്രശ്നമുണ്ടായി തീരാനുണ്ടായി പലരും എനിക്ക് ജില്ലയിൽ പറഞ്ഞാണത്തെന്താ സഹായം ചോദിക്കലല്ലേ? സഹായം ചോദിക്കാൻ എന്നാൽ ചോദിക്കപ്പെടുന്നവരുടെ മുമ്പിൽ നീ അല്പം താണാതെ സഹായം ചോദിക്കലായിരുന്നു. ഒരു കാപ്പ് ജില്ല ചോദിക്കാൻ വേണ്ടി അല്പം താണാത്തത് എന്തായി? അവിടെ പുനരുദ്ധീയതായി അത് തീർച്ചയായി. അതൊക്കെ കുമാരനകം നമ്മളെടുത്തോ കുമാരന്റെ ചെയ്യാൻ കുമാരനും ചെയ്യുന്നില്ല കാബറിയൊന്നും എനിക്ക് ഓരോരുത്തരും ബോധ്യം എനിക്ക്
അല്ല അതിന് ഒരു ആയത്തുണ്ടാവില്ല. ഇപ്പൊ ഗാബർ ജിന്നിനോട് സഹായം ചോദിച്ചാൽ സുൽത്താനങ്ങളുടെ രാജ്യത പൊതുവെല്ലാം പറയുന്ന സുൽത്താൻ വെറുക്കാനുള്ളോട് പറഞ്ഞു ആയത്തുണ്ട് വെറുക്കാനുള്ള രാജ്യത ഗാബറിനോട് സഹായം ചോദിച്ചാൽ പറയുന്നില്ലോ അതിന് പറയുന്നില്ലോ ആ പൊതുവെന്നോട് ചോദിക്കുന്ന ഹുദൂദിയില്ല ഗാബർ ജിന്നിനോട് ചോദിക്കുന്ന ഹുദൂദി നേരൊന്നും അർത്ഥമില്ല. മനസ്സിൽ ഏതൊരാളോട് ചോദിച്ചാലും വിദ്യാഭ്യാസത്തിനല്ല അതിന്റെ മുമ്പിൽ കാരണം അപ്പൊ കാബൂർ മുസ്ലിം ജിന്നിനോട് ചോദിച്ചാൽ ചെറുതായി അതുകൊണ്ട് ചെറുതല്ല. ഞാൻ ഇപ്പൊ മുസ്ലിം ജിന്നിനെ വെറുക്കാനും പല ചതിക്കാനും അല്ലെന്നൊരു കാര്യമാണ് വെറുക്കുന്ന ഒരാളോട് നമ്മളൊരു സഹായം ചെയ്തിട്ടില്ല. ഇവര് ഇവരുടെ കാരണം സുൽത്താനല്ലേ, സുൽത്താനോട് എന്ത് ചോദിച്ചതും കുപ്പളും എല്ലാ നിലക്കും വെറുക്കാനല്ല പറഞ്ഞ സംഗതിയല്ലേ. അവിടെ ക്ലിയറായിട്ടുണ്ടായിരുന്നു. ഇതാണ് കാരണം ഞാൻ പറയുന്നത് നിങ്ങൾ മാനദണ്ഡം പറയുന്നത് അവിടെ അള്ളാഹുവിന്റെ വാക്കിലെ സിഫത്തിൽ അതിനെ പങ്കുചേർക്കുന്നില്ല. നമ്മളെ പങ്കുചേർക്കുമ്പോഴാണ് ശിർക്കായ നമ്മളെ സത്യം കേൾക്കുന്ന പരിധിയിൽ ഒരു മുസ്ലിം ജിന്നുണ്ടെങ്കിൽ ആ മുസ്ലിം ജിന്നിനോട് സഹായിക്കുമ്പോൾ കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തിലെ തീരുന്നില്ല. അല്ലാണ്ട് യാത്ര സുഖത്തിൽ അതിൽ പങ്കുവെക്കുന്നില്ല. അതുകൊണ്ടാണ് എല്ലാമത്തെ കഴിഞ്ഞു എല്ലാമത്തെ കഴിഞ്ഞു മുസ്ലിം ജിന്നി ചാർജ്ജി അത്യാവശ്യം മനസ്സിലാക്കാൻ കഴിയില്ല. ഞാൻ മുസ്ലിം ജിന്നാണെന്ന് എന്നെ പറഞ്ഞാൽ മുസ്ലിം ഞങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. അല്ല അതിപ്പോ മുസ്ലിം ജിന്നും ചാർജ്ജിനെ മനസ്സിലാക്കാൻ പറ്റില്ല. രണ്ട് ജില്ല ആളാണെന്നാണ് ജിന്നു നേരിടുന്ന സഹായദേശം മൊത്തത്തിൽ വിശുദ്ധനാണെന്ന് പറയാനുള്ള കാരണം അതാണ്. വിശുദ്ധമാണ് വിശുദ്ധമായ കാരണം ചിത്രീക്കുള്ള വ്യക്തിയിലാണ് കുഞ്ഞു വർഷത്തിൽ പെട്ടതോട് എന്ത് ചോദിക്കുന്നത് ചിത്രീക്കുള്ള വ്യക്തിയിലാണ് അതോ കേരളത്തിലുള്ള വ്യക്തി വേണോ കൃത്യമാണ് അല്ല ഞാനിപ്പം ആറാമാണ് ജിന്നിനോട് ചോദിക്കുന്നത് എല്ലാം ചെറുക്കാണെന്ന പഞ്ചാണ് അഭിപ്രായമില്ല രണ്ട് അഭിപ്രായം മുസ്ലിം ജിന്നിനോട് ചോദിക്കുന്നത് പോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളെ മുസ്ലിം ജിന്നിനോട് ഇപ്പൊ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ഒരു മുസ്ലിം ജിന്നിനോട് നമ്മൾ ആ മുസ്ലിം ജിന്നിന്റെ കഴിയപ്പെട്ട ഒരു കാര്യം ചോദിച്ചാൽ തീർച്ചയായിട്ടും എന്ന് പറയുന്ന അതേ വിഷയം അതേ കാര്യം അതേ ചോദ്യം മുസ്ലിം മെഡിക്കലിനോട് അല്ല നിങ്ങൾ ഇപ്പറയുന്നത് രാത്രി സുഖത്തിൽ അപ്പാലും പങ്കു വെക്കാത്തത് കൊണ്ടാണ് മുസ്ലിം ജിന്നി തിരുത്താകാത്തത് എന്ന് പറയുമ്പോൾ അതേ ആനന്ദാസത്തിനും അല്ല അതുകൊണ്ട് തന്നെ എന്താണ് കാണത്തിൽ ജിന്നി ശരിക്കും കുട്ടികൾ ചിന്തിക്കും അതുകൊണ്ട് ചിരിത്താവും അതിനാലും ചിരിത്താവും അതുകൊണ്ട് വസൂലത്തിൽ ചിരിത്താവും പ്രസംഗത്തിൽ അന്ന് കേട്ടിട്ട് അന്ന് ഈ വിഷയത്തിൽ ചോദിച്ചിട്ടുണ്ട് സഹായിക്കില്ലാണ് പ്രോപ്പർ ജില്ലാ പൂജിക്കുന്നവർക്ക് സഹായിക്കുള്ളൂ. അത് അതാണ് പറയുന്നത് അതെല്ലാം ചോദിച്ചു അങ്ങനെ ആണെങ്കിൽ രാത്രി സുഖത്തിൽ ആരും പങ്കെടുത്ത് വന്നിട്ടില്ലല്ലോ ഇല്ലല്ലോ പിന്നെ എനിക്ക് മറുപടി കിട്ടിയിട്ടില്ല വേറെ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഒരു കാഫിർ ജിന്നി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറുക്കും ജിന്നി ജിന്നിക്കാൻ പറഞ്ഞതിൽ അത് ചുരുക്കല്ലേ അത് വസൂലത്തിൽ ചുരുത്തി അത് ഞാൻ ചെയ്താൽ ചുരുത്തായി ചുരുക്കിലേക്ക് പോകുമ്പോ വസൂലത്തിൽ ചുരുത്തോ ഇത് ഇത് മൊത്തം ഒരു സമൂഹത്തിലെ നിയമ പറയുന്നത് ഒരാളെ സംബന്ധിച്ച് പറഞ്ഞില്ല അത് ചോദിച്ചിട്ട് ഞാൻ ഇവിടെ ചുരുക്കും കുപ്പിളും ഒന്നും ചിന്തിയില്ല ഞാൻ ഇത് കാഫിർ ജിന്നാകും അതിന്റെ കയ്യിൽപ്പെട്ടതാകും ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ആരും ചോദിക്കുക ആ ഭാഗം നടക്കുന്നത് ഞാൻ പറയുന്നത് ഇവിടെ കാഫിർ ജിന്നിനോട് ചുരുക്കാണ് എന്ന് പറയുന്ന ആയത്ത് മുസ്ലിം ജിന്നും ബാധകമാണ് തിരുത്തി വരാത്തതിന്റെ മാനദണ്ഡം രണ്ടിനും ഒരുപോലെയാണ് ഒരുപോലെ ഒരൊറ്റ പഞ്ചായത്ത്
അടിസ്ഥാനത്തിൽ രണ്ടാമത് കൊടുക്കുമോ? അയൽവാദമില്ലാത്ത പ്രസക്തിയില്ല. അല്ല ഞാൻ ചോദിക്കുന്നത് അയൽവാദമാര് അയ്യൂനിന്റെ അല്ല ഞാൻ പറയുന്നത് വ്യാജ്ഭാവന്മാരുടെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഒരാൾ ചിന്തിക്കുന്നുണ്ട് അടിസ്ഥാനത്തിൽ അല്ല ഇപ്പൊ പിന്നെ ഇത് കൊണ്ടല്ലോ തങ്ങനെ ഓർത്തുണ്ടായി ജിമ്മിനെ ഉദ്ദേശിച്ചിട്ട് കുറ്റാവും ഇന്നുദ്ദേശിച്ച് ആര് പറഞ്ഞു എങ്ങനെ കൂടാനായ അതാണ് കൂടാം അതുകൂടാത്ത പറഞ്ഞാൽ ഇത് പോകാനും